ഹലോ, നമസ്കാരം. മലയാള എൻ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വന്ന ഫിലിം ആടുപുലിയാട്ടം. തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന ചിത്രത്തിന് ശേഷം കണ്ണൻ താമരക്കുളവും ജയറാമും ഒന്നിക്കുന്ന ചിത്രമാണ് ആടുപുലിയാട്ടം. ദിനേശ് പള്ളത്തിൻ്റെതാണ് കഥയും തിരക്കഥയും. 600 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന് എന്ന് വിശ്വസിക്കുന്ന മിത്തിൽ നിന്നാണ് സിനിമയുടെ തുടക്കം. ജയറാം വേഷമിട്ട സത്യജിത്ത് എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് കഥയുടെ ഒരു പോക്ക്. പെട്ടെന്ന് ഒരു ദിവസം സത്യജിത്തിൻ്റെ ജീവിതത്തിൽ അസ്വാഭാവികമായ ചില അനുഭവങ്ങളുണ്ടാകുന്നു. അതിൻ്റെ പരിഹാരവും തേടി പോകുന്നതാണ് കഥ. കഥയുടെ ആദ്യ പകുതിയിൽ തന്നെ ബോളിവുഡ് നടൻ ഓം പുരി എത്തുന്നുണ്ട്. ജയറാമന് കൂട്ടായി സിനിമയിൽ SP ശ്രീകുമാർ, പാഷാണ ഷാജി, രമേശ് പിഷാരടി എന്നിവർ വേഷമിടുന്നു. അതിഥി താരമായി സിദ്ദിഖും എത്തുന്നുണ്ട്. എല്ലാ സമ്പന്നർക്കും ഒരു സാധാരണക്കാരൻ്റെ ഭൂതകാലം ഉണ്ടെന്ന് പറയുന്നത് പോലെ സത്യജിത്ത് എന്ന ജയറാം തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് കഥ പറയുന്നു. അത് മാതംഗിയുടെയും അവളുടെ കുട്ടിയായ മല്ലിയുടെയും കഥയായി മാറുന്നു. മാതംഗിയായി രമ്യകൃഷ്ണനാണ് എത്തുന്നത്. ഇടയ്ക്ക് എനിക്ക് തോന്നി ഞാനൊരു ഹൊറർ സീരിയലാണോ കാണുന്നതെന്ന്. ഒരു സർവ്വസാധാരണമായ കഥയിൽ ചില അസാധാരണത്വങ്ങൾ ചേർത്ത് മെനഞ്ഞെടുത്തതാണ് ഈ ആടുപുലിയാട്ടം. ജയറാമിൻ്റെ മകളുടെ വേഷത്തിലെത്തുന്ന ബേബി അക്ഷരയും മാതംഗിയുടെ വേഷത്തിലെത്തുന്ന രമ്യകൃഷ്ണനും നല്ലൊരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ജയറാം എന്ന നടന് സ്ക്രീനിൽ ചെയ്യാനായി ഒന്നുമില്ലായിരുന്നു. ഹൊറർ ചിത്രങ്ങളിലെ അമാനുഷിക ശക്തിയെയും അസാധാരണ സംഭവങ്ങളെയും ഒരു ത്രില്ലർ കഥയുടെ ചെറിയ ചെറിയ സസ്പെൻസുകളെയും ഇഷ്ടപ്പെടുന്നവർക്ക് ആടുപുലിയാട്ടം നിരാശപ്പെടുത്തില്ല.